ഇവിടെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു പ്രോബ്ലമാണ്, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ എ യൂണിറ്റി ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം, ദ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 10 × s+2/s²(s+1). ഫൈൻഡ് ദ പൊസിഷൻ, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ എറർ കോൺസ്റ്റന്റ്. അതിന് സെക്കൻഡ് പാർട്ട് ആണ് സ്റ്റഡി സ്റ്റേറ്റ് എറർ വെൻ ദ ഇൻപുട്ട് ഈസ് ആർ ഓഫ് എസ്, പെർ ആർ ഓഫ് എസ് ഇസ് ഈക്വൽ ടു 3/s − 2/s²+1/3s³. നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. പ്രോബ്ലത്തിൽ ജി ഓഫ് എസ് തന്നിട്ടുണ്ട് 10 × s+2/s²(s+1). ആൻഡ് യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് എച്ച് ഓഫ് എസ് എന്ന് പറയുന്നത് അവിടെ 1 ആയിരിക്കും. ഇനി ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പൊസിഷണൽ എറർ കോൺസ്റ്റന്റ് ആണ് നമ്മളവിടെ കണ്ടുപിടിക്കാൻ പറ്റും. പൊസിഷൻ എറർ കോൺസ്റ്റന്റ് കെ പി എന്ന് പറയുന്ന ഇക്വേഷൻ എന്തായിരുന്നു? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. നമ്മൾ ഈ ജി ഓഫ് എസിനും എച്ച് ഓഫ് എസ് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 10 × s+2/s²(s+1) വരും. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ സ്ക്വയർ ഡിനോമിനേറ്റർ ഉള്ളതുകൊണ്ട് എന്ത് വരും? നമുക്ക് അവിടെ 0 വരും. അപ്പോൾ ഡിനോമിനേറ്റർ 0 വരുമ്പോൾ എന്ത് വരും? അവിടെ 1/0 നമുക്ക് അവിടെ വരും. അതായത് അവിടെ ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ പൊസിഷൻ കോൺസ്റ്റന്റ്, അതായത് കെ പി എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരാം? അവിടെ ഇൻഫിനിറ്റി വരും. ഇനി വെലോസിറ്റി എറർ കോൺസ്റ്റന്റ്, വെലോസിറ്റി എറർ കോൺസ്റ്റന്റ് കെ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ഓഫ് s × g(x)h(x) ആണ് വരുന്നത്. നമ്മളവിടെ ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് നമ്മൾ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ഒരു എസ് ഉള്ള നമ്മൾ എന്ത്, ഇവിടെ എസ് സ്ക്വയറിലത്തെ ഒരു എസ് വെട്ടിപ്പോകും. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഡിനോമിനേറ്ററിലൂടെയും എസ് ഉണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്ത് വരും? നമുക്കിവിടെ 1/0 അവിടെ ഇൻഫിനിറ്റിക്ക് പോകും. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് കെ വി എന്ന് പറയുന്നതും അവിടെ ഇൻഫിനിറ്റിയാണ് വരുന്നത്. ഇനി തേർഡ് പാർട്ട് ആക്സിലറേഷൻ എറർ കോൺസ്റ്റന്റ് കാണാനായിട്ട്. അപ്പോൾ അത് കെ എസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ഫോർമുല വരുന്നത് s²(g(x)h(x) ആണ്. അപ്പോൾ ഇവിടെയും നമ്മൾ ജി ഓഫ് എസും എച്ച് എഫ് എസ് നമ്മൾ ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ഓഫ് s²(10 × s+2/s²(s+1) നമുക്കാണ് വരും. അപ്പോൾ ഈ എസ് സ്ക്വയർ ഉണ്ടല്ലോ, അത് രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് പോകും. അതിന് ശേഷം നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എക്സ്റ്റെൻസ് ടു 0 കൊടുക്കുമ്പോൾ എന്ത് വരും? 10 × 2/1 നമുക്ക് അവിടെ വരും. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് എത്ര വരാം? അവിടെ 20 വരും. അപ്പോൾ ആക്സിലറേഷൻ എറർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നമുക്ക് 20 കിട്ടി. ഇനി സെക്കൻഡ് പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ നമ്മളടുത്ത് സ്റ്റഡി സ്റ്റേറ്റ് എറർ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ആർ ഓഫ് എസ് നമുക്ക് തന്നിട്ടുണ്ട് 3/s − 2/s²+1/3s³. നമുക്ക് ആദ്യം സ്റ്റഡി എറർ സിഗ്നൽ ഇൻ എസ് ഡൊമൈൻ നമ്മളവിടെ കണ്ടുപിടിക്കാം. അതായത് ഇ ഓഫ് എസ്, ഇ ഓഫ് എസ് എന്ന് പറയുന്നത് ആർ ഓഫ് എസ് by 1+g(x)h(x) ആണ്. ഇപ്പോൾ ജി ഓഫ് എസും എച്ച് ഓഫ് എസ് നമുക്ക് ക്വസ്റ്റ്യൻ്റെ നമുക്ക് കൂടെ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്താ ഇ ഓഫ് എസ് ചെയ്താം. അപ്പോൾ ആർ ഓഫ് എസിൻ്റെ പകരം നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ഇവിടെ 3/s − 2/s²+1/3s³/1+g(x)h(x)ന് പകരം നമ്മൾ ഇത് ഇട്ട് കൊടുത്തു 10 × s+2/s²(s+1). ആൻഡ് എച്ച് ഓഫ് എസ് എന്ന് പറയുന്നത് 1. ഇനി നമുക്ക് ഈ ഒരു ടേം ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ എൽ സി എം എടുക്കാനായിട്ട് പോവാണ്. ഇപ്പോൾ 1+ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് എന്ത് വരും? 3/s − 2/s²+1/3s³/ ഇവിടെ നമ്മൾ 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ s²(s+1)+10 × s+2/s²(s+1) നമുക്ക് അവിടെ വരും. ഇനി നമ്മൾ ഈ ഒരു ടേം ഉണ്ടല്ലോ ഡിനോമിനേറ്റർ ടേം, അത് നമ്മൾ ഇനി ഇവിടെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകാനായിട്ട് പോവാണ്. അപ്പോൾ അവിടെ എന്ത് വരും? നമ്മൾ ഈ ഒരു 3/s − 2/s²+1/3s³ അത് നമ്മൾ എഴുതി ഇൻറ്റു ഈ ഒരു ടേമിൽ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെ എന്ത് വരും? s²(s+1)/ ഈ ഡിനോമിനേറ്റർ ടേം അവിടെ ഡിനോമിനേറ്ററിൽ എഴുതി s²(s+1)+10 × s+2 നമുക്ക് അവിടെ. ഈ s²(s+1) ഉണ്ടല്ലോ, അത് ന്യൂമറേറ്ററിലെ ഈ ഓരോ ടേമും ആയിട്ട് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യാണ്. അതായത് 3/s ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, അതുപോലെ 2/s² ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, അതുപോലെ 1/3s³ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. നമുക്ക് എങ്ങനെ വരും? 3/s · s²(s+1)/s²(s+1)+10 × s+2 മൈനസ് ഈ 2/s² ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/s²(s²(s+1)/s²(s+1)+10 × s+2. ഇനി 1/3s³ നമ്മൾ ഈ ഒരു ടേം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എങ്ങനെ വരും? 1/3s³(s²(s+1)/s²(s+1)+10 × s+2 നമുക്ക് അവിടെ. ഇനി സ്റ്റഡി സ്റ്റേറ്റ് എറർ ഇ എസ് എസ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ഓഫ് എസ് × ഇ ഓഫ് എസ് ആണ്. അതിൽ ഇ ഓഫ് എസ് ആണ് നമ്മളോട് കണ്ടുപിടിച്ചിട്ടുള്ളത് അല്ലേ?
അപ്പൊ അത് നമ്മള് ഈ ഒരു ടേമില് ഓരോ ടേമിൽ നമ്മുടെ എസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഈ ഒരു ടേമിൽ മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് അത് എഴുതുമ്പോൾ എങ്ങനെ വരും, എസ് ഇൻറ്റു 3/s ഇൻറ്റു എസ് സ്ക്വയറിൻ്റെ എസ് പ്ലസ് 1/s²(+1+10) ഇൻറ്റു എസ് പ്ലസ് 2 നമ്മളവിടെ എഴുതി. ഇനി ഇവിടെ 2/s² ആണ്, ഇവിടെ നമ്മളൊരു എസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ആൻഡ് ഇവിടെ 1/3s³ ആണ്, ഇവിടെയും എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്ത് വരും, s/3s³ നമുക്കവിടെ വരും. ഇനി നമുക്ക് അതിനുശേഷം ഇവിടുത്തെ ഈ ഒരു എസ്സും ഈ ഒരു എസ്സും അവിടെ ക്യാൻസൽ ചെയ്ത് പോകും. ഇതിനുശേഷം നമ്മളിവിടെ ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ടൈമിൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും, അവിടെ ഇവിടെ എസ്ക്വയർ ഉണ്ട് അല്ലേ, ഇവിടെ 0 കൊടുക്കുമ്പോൾ അവിടെ 3×0 0 വരും. മൈനസ് ഇവിടെ വരുമ്പോൾ എന്തുണ്ടാവുക, ഇവിടുത്തെ ഒരു എസ്ക്വയറും ഇവിടുത്തെ എസ്ക്വയറും നമുക്കവിടെ വെട്ടിപ്പോകും. അപ്പോൾ പിന്നെ നമുക്കവിടെ ഒരു എസ് വരുന്നുണ്ട്. അപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ അവിടെ എന്ത് വരും, ഈ ഒരു സെക്കൻഡ് ടേമും അവിടെ 0 ആയിട്ട് പോകും. പ്ലസ് 1/3 ഇവിടെ നമുക്ക് എന്താണ്, ഒരു എസ്ക്വയർ വരുന്നുണ്ട്, അതുപോലെ ഇവിടെ എസ് വരുന്നുണ്ട്. അപ്പൊ ഈ എസ്ക്വയറും എസ്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ s³ വരും അല്ലെ. അപ്പൊ ആ s³ ഡിനോമിനേറ്ററിലുള്ള s³ നമുക്ക് അവിടെ ക്യാൻസൽ ചെയ്തിട്ട് കളയാം. അപ്പൊ അവിടെ എന്ത് വരും, ലിമിറ്റ് കൊടുക്കുമ്പോൾ 0+1 എന്ന് പറയുമ്പോൾ 0+1/ ഇവിടെ ഈ ടൈം 0 ആവും കാരണം എസ്ക്വയർ ഉണ്ട്. പ്ലസ് 10× ഇവിടെ ഇവിടെ 0 കൊടുക്കുമ്പോൾ എന്ത് വരും, 10×2 നമുക്ക് അവിടെ വരും. അവിടെ 0-0/ ഇത് എത്ര വരാ, 1/ 20×3 ആണ് വരിക അല്ലേ. അപ്പോൾ 60 എന്ന് നമുക്ക് അവിടെ വരും. അപ്പോൾ ഡിനോമിനേറ്ററിലാണ് നമുക്ക് ആ ടൈം വരുന്നത്. അപ്പോൾ അവിടെ 1/60 ആണ് നമുക്ക് അവിടെ എന്ത് വരുന്നത്, അവിടെ ESS അതായത് സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ള ഇൻപുട്ട് അനുസരിച്ചിട്ട് ഇവിടെ സ്റ്റഡി സ്റ്റേറ്റ് എറർ കണ്ടുപിടിക്കാം.